ഹൈ ഫണ്ട്സ് ബൈബിൾ തിരുസഭാ കിസിൻ്റെ പത്താമത്തെ ഭാഗമാണ് ഇത് ഇന്നത്തെ ആ പ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും ഇതാ ചോദ്യം ഒന്ന് ആദ്യമായി ഇന്ത്യ സന്ദർശിച്ച മാർപ്പാപ്പ ആര് ആദ്യമായി ഇന്ത്യ സന്ദർശിച്ച മാർപ്പാപ്പ ഉത്തരം പോൾ ആറാമൻ പോൾ ആറാമൻ ചോദ്യം രണ്ട് ചാക്രിയ ലേഖനങ്ങളുടെ ഔദ്യോഗിക ഭാഷ ഏത് ചാക്രിയ ലേഖനങ്ങളുടെ ഔദ്യോഗിക ഭാഷ ഉത്തരം ലത്തീൻ ഭാഷ ചോദ്യം മൂന്ന് യേശു ബൈബിളിൽ തൻ്റെ നുഖത്തിൻ്റെയും ചുമടിൻ്റെയും പ്രത്യേകത പറയുന്നു എന്താണ് ആ നുഖം വഹിക്കാൻ എളുപ്പവും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ചോദ്യം മൂന്ന് യേശു ബൈബിളിൽ തൻ്റെ നുഖത്തിൻ്റെയും ചുമടിൻ്റെയും പ്രത്യേകത പറയുന്നു എന്താണ് അത് അതിൻ്റെ ഉത്തരം ഇതാണ് നുഖം വഹിക്കാൻ എളുപ്പവും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ചോദ്യം നാല് സി ബി സി എയുടെ ആസ്ഥാനം എവിടെ സി ബി സി ഐയുടെ ആസ്ഥാനം ഉത്തരം ന്യൂഡൽഹി ചോദ്യം അഞ്ച് പതിനാറാം നൂറ്റാണ്ടുവരെ മക്തോമ ക്രിസ്ത്യാനികളുടെ ഭൗതിക കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ആരാണ് മക് പതിനാറാം നൂറ്റാണ്ടുവരെ മക്തോമ ക്രിസ്ത്യാനികളുടെ ഭൗതിക കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ആരാണ് ഉത്തരം അഹ്കതിയാക്കൂൻ അഹ്കതിയാക്കൂൻ ചോദ്യം ആറ് വിൻസൻ ഡീപ്പോൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ ഉത്തരം ഫ്രെഡറിക് ഓസാന ചോദ്യം ഏഴ് വികാരി എന്ന വാക്കിൻ്റെ അർത്ഥം വികാരി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിനിധി പ്രതിനിധി എന്നാണ് ചോദ്യം എട്ട് മെത്രാനോട് ചേർത്ത് മാഹ് എന്ന വാക്ക് ഉച്ചരിക്കുന്നത് എന്തിനാണ് മാ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് മെത്രാനോട് ചേർത്ത് മാ എന്ന വാക്കാണ് ഉച്ചരിക്കുന്നത് ഈ മാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം എൻ്റെ നാഥൻ എൻ്റെ നാഥൻ എന്നാണ് മാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം ചോദ്യം ഒൻപത് സുവിശേഷം എല്ലാം കൂടി ആകെ എത്ര അധ്യായങ്ങളാണ് ഉള്ളത് ഉത്തരം എൺപത്തി ഒൻപത് അധ്യായങ്ങൾ നാല് സുവിശേഷങ്ങളിലും കൂടി ആകെ എൺപത്തി ഒൻപത് അധ്യായങ്ങളാണ് ഉള്ളത് ചോദ്യം പത്ത് ചരിത്രത്തെ എ എന്നും ബി സി എന്നും വേർതിരിച്ച ചക്രവർത്തി ആര് ചരിത്രത്തെ എ എന്നും ബി സി എന്നും വേർതിരിച്ച ചക്രവർത്തി ഡൈനീഷ്യസ് എക്സിക്യൂസ് ഡൈനീഷ്യസ് എക്സിക്യൂസ് എന്ന ചക്രവർത്തിയാണ് എ ഡി എന്നും ബി സി എന്നും വേർതിരിച്ചത് ചോദ്യം പതിനൊന്ന് സവേ കാതലിക് അല്ലെങ്കിൽ സാഗത്രിയം എന്ന് വിശേഷിപ്പിച്ചത് ആര് സവേ കാതലിക് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ആണ് സവേ കാതലിക് അല്ലെങ്കിൽ സാഗത്രിയം എന്ന് വിശേഷിപ്പിച്ചത് ചോദ്യം പന്ത്രണ്ട് യാഘോവ് എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം കുതികാലിൽ പിടിച്ചവൻ യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം കുതികാലിൽ പിടിച്ചവൻ എന്നാണ് ചോദ്യം പതിമൂന്ന് ജഗുശിലേൻ ദേവാലയം പൂർണമായും തകർക്കപ്പെട്ടത് എന്ന് ജഗശലേൻ ദേവാലയം പൂർണ്ണമായും തകർക്കപ്പെട്ടത് ഏ ഡി എഴുപതിലാണ് ഏ ഡി എഴുപതിലാണ് ജഗശലേൻ ദേവാലയം പൂർണമായും തകർക്കപ്പെട്ടത് ചോദ്യം പതിനാല് തുൽമയുടെ പുത്രൻ എന്നത് ഏത് അപ്പോസ്തോലന്റെ പേരിന്റെ അർത്ഥം ആണ് തുൽമയുടെ പുത്രൻ എന്നത് ഏത് അപ്പോസ്തോലന്റെ പേരിന്റെ അർത്ഥമാണ് ഉത്തരം ഭക്തലോമായി ഭക്തലോമായി എന്ന അപ്പോസ്തോലന്റെ പേരിന്റെ അർത്ഥമാണ് തുൽമയുടെ പുത്രൻ എന്നത് ചോദ്യം പതിനഞ്ച് ജപ്പാനിൽ ക്രിസ്തുമത സന്ദേശം ആദ്യമായി പ്രചരിപ്പിച്ചത് ആര് ജപ്പാനിൽ ക്രിസ്തുമത സന്ദേശം ആദ്യമായി പ്രചരിപ്പിച്ചത് ഫ്രാൻസിസ് സേവ്യാണ് ഫ്രാൻസിസ് സേവ്യ ചോദ്യം പതിനാറ് ഈശോ സഭാ സ്ഥാപകൻ ആര് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയാണ് ഈശോ സഭാ സ്ഥാപകൻ ഇംഗ്ലണ്ടിലെ ചോദ്യം പതിനേഴ് ഇംഗ്ലണ്ടിലെ ചാൻസലർ ആയിരുന്ന വിശുദ്ധ തോമസ് മോഹനെ വധിച്ചത് ആര് ഇംഗ്ലണ്ടിലെ ആയിരുന്ന വിശുദ്ധ തോമസ് മോഹനെ വധിച്ചത് ഉത്തരം ഹെൻറി എട്ടാമൻ ഹെൻറി എട്ടാമിൻ ചക്രവർത്തിയാണ് വിശുദ്ധ തോമസ് മോഹനെ വധിച്ചത് ചോദ്യം പതിനെട്ട് കൂതാശ എന്ന് ഏത് ഭാഷയിലുള്ള വാക്കാണ് കൂതാശ ഏത് ഭാഷയിലുള്ള വാക്കാണ് ഉത്തരം സുകയാനി സുകയാനി ഭാഷയിലുള്ള വാക്കാണ് കൂതാശ ചോദ്യം പത്തൊമ്പത് സഭയുടെ ഗർഭപാത്രം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ് സഭയുടെ ഗർഭപാത്രം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ് ഉത്തരം മാമോദിസ തൊട്ടിയെയാണ് സഭയുടെ ഗർഭപാത്രം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് മാമോദിസ തൊട്ടി ചോദ്യം ഇരുപത് ഫ്ലോറൻസ് കൗൺസിൽ മാമോദീസായെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഫ്ലോറൻസ് കൗൺസിൽ മാമോദീസായെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആത്മീയ ജീവിതത്തിലേക്കുള്ള വാതിൽ എന്നാണ് ആൽമീയ ജീവിതത്തിലേക്കുള്ള വാതിൽ എന്നാണ് ഫ്ലോറൻസ് കൗൺസിൽ മാമോദീസായെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ചോദ്യം ഇരുപത്തിയൊന്ന് വാർഷിക കുംഭസാരം നിഷ്കർഷിച്ച കൗൺസിൽ ഏത് വാർഷിക കുംഭസാരം നിഷ്കർഷിച്ച കൗൺസിൽ ഉത്തരം നാലാം ലാട്രൻ കൗൺസിൽ നാലാം ലാട്രൻ കൗൺസിലാണ് വാർഷിക കുംഭസാരം നിഷ്കർഷിച്ച കൗൺസിൽ ചോദ്യം ഇരുപത്തിരണ്ട് അഭിഷേക തൈലത്തിന് പൗരസ്ത്യ സഭകളിൽ പറയുന്ന പേര് അഭിഷേക തൈലത്തിന് പൗരസ്ത്യ സഭകളിൽ പറയുന്ന പേരാണ് മൂഹോൺ മൂഹോൺ എന്നാണ് അഭിഷേക തൈലത്തിന് പൗരസ്ത്യ സഭകളിൽ പറയുന്നത് ചോദ്യം ഇരുപത്തി മൂന്ന് ആരാധനക്രമവത്സരത്തെ എത്ര കാലങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ആരാധന കമവത്സരത്തെ എത്ര കാലങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഉത്തരം ഒൻപത് ഒൻപത് കാലങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ചോദ്യം ഇരുപത്തി ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു എന്നൊക്കെ ഏതൊക്കെ ദിവസങ്ങളിലായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ ഉപവാസം അനുഷ്ഠിച്ചിരുന്നത് ഏതൊക്കെ ദിവസങ്ങളിലായിരുന്നു ഉത്തരം ബുധനും വെള്ളിയും ബുധനും വെള്ളിയുമാണ് അവ ഉപവാസം നടത്തിയിരുന്നത് ചോദ്യം ഇരുപത്തി അഞ്ച് മെത്രാൻ സംഘത്തിൻ്റെ തലവൻ മെത്രാൻ സംഘത്തിൻ്റെ തലവൻ മാഗ്പാപ്പയാണ് മാഗ്പാപ്പയാണ് മെത്രാൻ സംഘത്തിൻ്റെ തലവൻ ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്